ഉൽപത്തി 40 അധ്യായം. ജോസഫ് തടവുകാരുടെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവിന്റെ പാനപാത്രവാഹകനും പാചകനും തങ്ങളുടെ യജമാനനായ രാജാവിനെതിരെ തെറ്റു ചെയ്തു. ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ ഫറവോ കുപിതനായി. അവനവരെ കാവൽപ്പട നായകന്റെ വീട്ടിലുള്ള തടവറയിൽ അടച്ചു. ജോസഫും അവിടെയാണ് കഴിഞ്ഞിരുന്നത്. കാവൽപ്പട നായകൻ അവരെ ജോസഫിന് ഭരമേൽപ്പിച്ചു. അവൻ അവരെ പരിചരിച്ചു. കുറെ കാലം അവർ തടവിൽ കിടന്നു. തടവറയിൽ കിടന്നിരുന്ന അവരിരുവർക്കും ഈജിപ്തിലെ രാജാവിന്റെ പാനപാത്രവാഹകനും പാചകനും ഒരു രാത്രിയിൽ വേറെ വേറെ അർത്ഥമുള്ള സ്വപ്നമുണ്ടായി. ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. തന്റെ യജമാനന്റെ വീട്ടിലെ തടവറയിൽ തന്നോടത്ത് കഴിയുന്ന ആ ഉദ്യോഗസ്ഥന്മാരോട് അവൻ ചോദിച്ചു, നിങ്ങളുടെ മുഖത്ത് എന്താണ് ഇന്നൊരു വിഷാദം? അവർ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ടു. അവയെ വ്യാഖ്യാനിക്കാൻ ആരുമില്ല. ജോസഫ് പറഞ്ഞു, വ്യാഖ്യാനം ദൈവത്തിൻ്റെതല്ലേ? സ്വപ്നം എന്തെന്ന് പറയൂ. പാനപാത്രവാഹകൻ തന്റെ സ്വപ്നം ജോസഫിനോട് പറഞ്ഞു. ഞാൻ ഒരു മുന്തിരിവള്ളി സ്വപ്നം കണ്ടു. അതിൽ മൂന്ന് ശാഖകൾ ഉണ്ടായിരുന്നു. അത് മൊട്ടിട്ട ഉടനെ പുഷ്പിച്ച് കുലകളിൽ മുന്തിരിപ്പഴങ്ങൾ പാകമായി. ഫറവോയുടെ പാനപാത്രം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴങ്ങൾ എടുത്ത് പിഴിഞ്ഞ് പാനപാത്രത്തിലൊഴിച്ച് അവന് കൊടുത്തു. ജോസഫ് അവനോട് പറഞ്ഞു, അതിന്റെ വ്യാഖ്യാനം ഇതാണ്, മൂന്ന് ശാഖകൾ മൂന്ന് ദിവസങ്ങളാണ്. മൂന്ന് ദിവസത്തിനകം ഫറവോ നിന്നെ ഉദ്യോഗത്തിൽ വീണ്ടും നിയമിക്കും. മുൻപെന്ന പോലെ നീ പാനപാത്രം ഫറവോയുടെ കയ്യിൽ വെച്ച് കൊടുക്കും. നല്ല കാലം വരുമ്പോൾ എന്നെയും ഓർക്കണം, എന്നോട് കാരുണ്യം കാണിക്കണം. എന്റെ കാര്യം ഫറവോയുടെ മുൻപിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. ഹെബ്രായരുടെ നാട്ടിൽ നിന്ന് അവർ എന്നെ മോഷ്ടിച്ചുകൊണ്ടുവന്നതാണ്. ഇവിടെയും അവരെന്നെ ഈ ഇരുട്ടറയിൽ അടയ്ക്കത്തക്കതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വ്യാഖ്യാനം ശുഭസൂചകമാണെന്ന് കണ്ടപ്പോൾ പാചകപ്രമാണി ജോസഫിനോട് പറഞ്ഞു, ഞാനും ഒരു സ്വപ്നം കണ്ടു. എന്റെ തലയിൽ മൂന്ന് കുട്ട നിറയെ അപ്പമുണ്ടായിരുന്നു. ഏറ്റവും മുകളിലെ കുട്ടയിൽ ഫറവോയ്ക്ക് വേണ്ടി പാകം ചെയ്ത പലതരം അപ്പങ്ങളായിരുന്നു. പക്ഷികൾ വന്ന് എന്റെ തലയിലെ കുട്ടയിൽ നിന്ന് അവ കൊത്തി തിന്നുകൊണ്ടിരുന്നു. ജോസഫ് പറഞ്ഞു, അതിന്റെ വ്യാഖ്യാനം ഇതാണ്, മൂന്ന് കുട്ടകൾ മൂന്ന് ദിവസം തന്നെ. മൂന്ന് ദിവസത്തിനകം ഫറവോ നിന്നെ പുറത്തിറക്കി മരത്തിൽ കെട്ടിത്തൂക്കും. പക്ഷികൾ നിന്റെ മാംസം തിന്നുകയും ചെയ്യും. മൂന്നാം ദിവസം ഫറവോയുടെ പിറന്നാളായിരുന്നു. തന്റെ വേലക്കാർക്ക് അവനൊരു വിരുന്ന് നൽകി. പാനപാത്രവാഹകനെയും പാചകപ്രമാണിയെയും പുറത്തു കൊണ്ടുവന്ന് വിധി കൽപ്പിച്ചു. പാനപാത്രവാഹകനെ ഉദ്യോഗത്തിൽ തിരികെ നിയമിച്ചു. അവൻ പാനപാത്രം ഫറവോയുടെ കയ്യിൽ കൊടുത്തു. എന്നാൽ പാചകപ്രമാണിയെ അവൻ തൂക്കിക്കൊന്നു. ജോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു. എന്നാൽ പാനപാത്രവാഹകൻ ജോസഫിനെ ഓർമ്മിച്ചില്ല, അവനെ മറന്നുകളഞ്ഞു. ഉൽപത്തി 41 അധ്യായം. ഫറവോയുടെ സ്വപ്നം. രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു. അവൻ നൈൽ നദീതീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത് അഴകുള്ള ഏഴു പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അവ പുൽത്തകടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു. അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ വേറെ ഏഴു പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു. മെലിഞ്ഞ് വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഫറവോ ഉറക്കമുണർന്നു. അവൻ വീണ്ടും ഉറങ്ങിയപ്പോൾ വേറൊരു സ്വപ്നമുണ്ടായി. ഒരു തണ്ടിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴു ധാന്യക്കതിരുകൾ വളർന്നു പൊങ്ങി. തുടർന്ന് ഏഴു കതിരുകൾ കൂടി ഉയർന്നു വന്നു. അവ ശുഷ്കിച്ചവയും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞവയുമായിരുന്നു. ശോഷിച്ച ഏഴു കതിരുകൾ പുഷ്ടിയും അഴകുമുള്ള കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഉറക്കമുണർന്നപ്പോൾ അതൊരു സ്വപ്നമായിരുന്നെന്ന് ഫറവോയ്ക്ക് മനസ്സിലായി. നേരം പുലർന്നപ്പോൾ അവൻ അസ്വസ്ഥനായി. ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിപ്പിച്ച് തന്റെ സ്വപ്നം അവരോട് പറഞ്ഞു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ പാനപാത്രവാഹകൻ ഫറവോയോട് പറഞ്ഞു,
എന്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫറവോ തന്റെ ദാസന്മാരോട് കോപിച്ചപ്പോൾ എന്നെയും പാചക പ്രമാണിയെയും സേനാനായകന്റെ വീട്ടിൽ തടവിലിട്ടു. ഒരു രാത്രി ഞങ്ങൾ ഇരുവരും സ്വപ്നം കണ്ടു. വ്യത്യസ്തമായ അർത്ഥമുള്ള സ്വപ്നങ്ങൾ. ഞങ്ങളുടെ കൂടെ ഒരു ഹെബ്രായ യുവാവുണ്ടായിരുന്നു. സേനാനായകന്റെ വേലക്കാരനായിരുന്നു അവൻ. ഞങ്ങളുടെ സ്വപ്നം അവനോട് പറഞ്ഞപ്പോൾ അവനത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നു. ഇരുവർക്കും അവനവന്റെ സ്വപ്നത്തിനൊത്ത വ്യാഖ്യാനമാണ് തന്നത്. അവൻ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നതുപോലെ തന്നെ സംഭവിച്ചു. എന്നെ അവിടുന്ന് ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിച്ചു. പാചക പ്രമാണിയെ തൂക്കിലിടുകയും ചെയ്തു. അപ്പോൾ ഫറവോ ജോസഫിനെ ആളയച്ചു വരുത്തി. അവർ അവനെ തിടുക്കത്തിൽ ഇരുട്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അവൻ ക്ഷൗരം ചെയ്ത് ഉടുപ്പ് മാറി ഫറവോയുടെ മുൻപിൽ ഹാജരായി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല. നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു. ജോസഫ് ഫറവോയോട് പറഞ്ഞു, അത് എന്റെ കഴിവല്ല. എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും. ഫറവോ ജോസഫിനോട് പറഞ്ഞു, സ്വപ്നം ഇതാണ്. ഞാൻ നൈലിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്ന് പുൽത്തകടിയിൽ മേയാൻ തുടങ്ങി. അവയ്ക്ക് പുറകെ മെലിഞ്ഞ വിരൂപമായ 7 പശുക്കളും കയറി വന്നു. അത്തരം പശുക്കളെ ഈജിപ്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ശോഷിച്ച് വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ 7 കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം മുൻപെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത്. അപ്പോൾ ഞാൻ കണ്ണു തുറന്നു. വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള 7 കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു. തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായ 7 കതിരുകൾ പൊങ്ങി വന്നു. ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഞാനിത് മന്ത്രവാദികളോട് പറഞ്ഞു. എന്നാൽ അത് വ്യാഖ്യാനിച്ചു തരുവാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ജോസഫ് ഫറവോയോട് പറഞ്ഞു, ഫറവോയുടെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ. താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ദൈവം ഫറവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശുക്കൾ 7 വർഷമാണ്. 7 നല്ല കതിരുകളും 7 വർഷം തന്നെ. സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെ. അവയ്ക്ക് പുറകെ വന്ന മെലിഞ്ഞതും വിരൂപവുമായ 7 പശുക്കളും 7 വർഷമാണ്. കിഴക്കൻ കാറ്റിൽ ഉണങ്ങി വരണ്ട പതിരു നിറഞ്ഞ 7 കതിരുകൾ ക്ഷാമത്തിന്റെ 7 വർഷമാണ്. ഞാൻ അങ്ങയോട് പറഞ്ഞതുപോലെ ദൈവം ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അവിടുന്ന് ഫറവോയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈജിപ്ത് മുഴുവനും സുഭിക്ഷത്തിന്റെ 7 വർഷങ്ങൾ വരാൻ പോകുന്നു. അതേ തുടർന്ന് ക്ഷാമത്തിന്റെ 7 വർഷങ്ങൾ ഉണ്ടാകും. സമൃദ്ധിയുടെ കാലം ഈജിപ്ത് രാജ്യം മറന്നുപോകും. ക്ഷാമം നാടിനെ കാർന്നു തിന്നും. പിന്നാലെ വരുന്ന ക്ഷാമം മൂലം സമൃദ്ധി ഈജിപ്തിന്റെ ഓർമ്മയിൽ പോലും നിൽക്കില്ല. കാരണം ക്ഷാമം അത്രയ്ക്ക് രൂക്ഷമായിരിക്കും. സ്വപ്നം ആവർത്തിച്ചതിന്റെ അർത്ഥം ദൈവം ഇക്കാര്യം തീരുമാനിച്ചുറച്ചെന്നും ഉടനെ അത് നടപ്പിലാക്കുമെന്നാണ്. അതുകൊണ്ട് ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിന്റെ മുഴുവൻ അധിപനായി നിയമിക്കണം. ഫറവോ നാട്ടിലെങ്ങും മേൽനോട്ടക്കാരെ നിയമിച്ച് സമൃദ്ധിയുടെ 7 വർഷങ്ങളിലും വിളവിന്റെ 1/5 ശേഖരിക്കണം. വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ അവർ ധാന്യം മുഴുവൻ ശേഖരിച്ച് അത് ഫറവോയുടെ അധികാരത്തിന് കീഴ് നഗരങ്ങളിൽ ഭക്ഷണത്തിനായി സൂക്ഷിച്ചു വെക്കണം. ഈജിപ്തിൽ 7 വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുതൽ ധാന്യമായിരിക്കും അത്. അങ്ങനെ നാട് പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കും. ജോസഫ് ഈജിപ്തിന്റെ അധിപൻ. ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയ്ക്കും അവന്റെ സേവകന്മാർക്കും തോന്നി. ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. നീ എന്റെ വീടിന് മേലാളായിരിക്കും. എന്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്തിന് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു.
കഴുത്തിൽ ഒരു സ്വർണമാലയിടുകയും ചെയ്തു. അവൻ തന്റെ രണ്ടാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. മുട്ടുമടക്കുവിനെന്ന് അവർ അവനു മുൻപേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഫറവോ അവനെ ഈജിപ്തിന് മുഴുവൻ അധിപനാക്കി. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഫറവോ ആണ്. നിന്റെ സമ്മതം കൂടാതെ ഈജിപ്ത് ദേശത്തിലെങ്ങും ആരും കയ്യോ കാലോ ഉയർത്തുകയില്ല. അവൻ ജോസഫിന് സാഫ്നത്ത് ഫാനയ എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പൊത്തിഫെറായുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. ജോസഫ് ഈജിപ്ത് മുഴുവൻ സഞ്ചരിച്ചു. ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ സേവനത്തിൽ പ്രവേശിച്ചപ്പോൾ ജോസഫിന് 30 വയസ്സായിരുന്നു. ഫറവോയുടെ മുൻപിൽ നിന്ന് പോയി അവൻ ഈജിപ്ത് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. സുഭിക്ഷത്തിന്റെ 7 വർഷം ഭൂമി സമൃദ്ധമായി വിളവ് നൽകി. 7 വർഷവും കൂടുതലുണ്ടായിരുന്ന ഭക്ഷ്യസാധനങ്ങളെല്ലാം അവൻ നഗരങ്ങളിൽ സംഭരിച്ചു വെച്ചു. ഓരോ നഗരത്തിനും ചുറ്റുമുള്ള വയലുകളിലെ ഭക്ഷ്യം അതത് നഗരത്തിൽ തന്നെ സൂക്ഷിച്ചു. കടൽക്കരയിലെ മണലുപോലെ കണക്കറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു വെച്ചു. അതളക്കാൻ വയ്യാത്തതുകൊണ്ട് അവൻ അളവ് നിർത്തി. ക്ഷാമകാലം തുടങ്ങും മുമ്പ് ഓനിന്റെ പുരോഹിതനായ പൊത്തിഫറായുടെ മകൾ അസ്നത്തിൽ അവന് 2 പുത്രന്മാർ ജനിച്ചു. എന്റെ കഷ്ടപ്പാടും പിതാവിന്റെ വീടും എല്ലാം മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കടിഞ്ഞൂൽ പുത്രനെ മനാസെ എന്ന് വിളിച്ചു. രണ്ടാമനെ അവൻ എഫ്രായിം എന്ന് വിളിച്ചു. എന്തെന്നാൽ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. ഈജിപ്തിലെ സമൃദ്ധിയുടെ 7 വർഷം അവസാനിച്ചു. ജോസഫ് പറഞ്ഞതുപോലെ ക്ഷാമത്തിന്റെ 7 വർഷങ്ങൾ ആരംഭിച്ചു. എല്ലാ നാടുകളിലും ക്ഷാമമുണ്ടായി. എന്നാൽ ഈജിപ്തിൽ ആഹാരമുണ്ടായിരുന്നു. ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറവോയുടെ അടുക്കൽ ആഹാരത്തിനപേക്ഷിച്ചു. അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു, ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നതുപോലെ ചെയ്യുക. ദേശത്തെല്ലാം പട്ടിണി വ്യാപിച്ചപ്പോൾ ജോസഫ് കലവറകൾ തുറന്ന് ഈജിപ്തുകാർക്ക് ധാന്യം വിറ്റു. ഈജിപ്തിൽ പട്ടിണി വളരെ രൂക്ഷമായിരുന്നു. ജോസഫിന്റെ പക്കൽ നിന്ന് ധാന്യം വാങ്ങാൻ എല്ലാ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഈജിപ്തിലെത്തി. ലോകത്തെല്ലാം പട്ടിണി അത്ര രൂക്ഷമായിരുന്നു. ഉൽപത്തി 42-ാം അധ്യായം. ജോസഫിന്റെ സഹോദരന്മാർ ഈജിപ്തിലേക്ക്. ഈജിപ്തിൽ ധാന്യമുണ്ടെന്നറിഞ്ഞപ്പോൾ യാക്കോബ് മക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് പരസ്പരം നോക്കി നിൽക്കുന്നത്? അവൻ തുടർന്നു, ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു. നാം മരിക്കാതെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവിടെ പോയി നമുക്ക് വേണ്ട ധാന്യം വാങ്ങിക്കൊണ്ടുവരുവൻ. ജോസഫിന്റെ 10 സഹോദരന്മാർ ധാന്യം വാങ്ങാൻ ഈജിപ്തിലേക്ക് പോയി. എന്നാൽ യാക്കോബ് ജോസഫിന്റെ സഹോദരനായ ബഞ്ചമിനെ സഹോദരന്മാരുടെ കൂടെ വിട്ടില്ല. അവൻ എന്തെങ്കിലും അപകടം പിണയുമെന്ന് അവൻ ഭയപ്പെട്ടു. അങ്ങനെ ഇസ്രായേലിന്റെ മക്കളും മറ്റുള്ളവരുടെ കൂടെ ധാന്യം വാങ്ങാൻ പോയി. കാരണം കാനാൻ ദേശത്തും ക്ഷാമമായിരുന്നു. ജോസഫായിരുന്നു ഈജിപ്തിലെ അധികാരി. അവനാണ് നാട്ടുകാർക്കൊക്കെ ധാന്യം വിറ്റിരുന്നത്. ജോസഫിന്റെ സഹോദരന്മാർ വന്ന് അവനെ നിലം പറ്റി താണു വണങ്ങി. ജോസഫ് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അപരിചിതരോടെന്ന പോലെ അവരോട് പെരുമാറുകയും പരുഷമായി സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവൻ ചോദിച്ചു. അവർ പറഞ്ഞു, കാനാൻ ദേശത്ത് നിന്ന് ധാന്യം വാങ്ങാൻ വന്നവരാണ് ഞങ്ങൾ. ജോസഫ് തന്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞെങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. അവരെക്കുറിച്ച് തനിക്കുണ്ടായ സ്വപ്നങ്ങൾ ജോസഫ് ഓർത്തു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചാരന്മാരാണ്, നാടിന്റെ ബലക്ഷയം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വന്നവരാണ്. അവർ പറഞ്ഞു, അല്ല യജമാനനെ, അങ്ങയുടെ ദാസർ ധാന്യം വാങ്ങാൻ വന്നവരാണ്. ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കളാണ്. ഞങ്ങൾ സത്യസന്ധരാണ്. അങ്ങയുടെ ദാസന്മാർ ചാരന്മാരല്ല. അവൻ പറഞ്ഞു, അല്ല, നാടിന്റെ ബലക്ഷയം എവിടെയെന്ന് കണ്ടു മനസ്സിലാക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അവർ പറഞ്ഞു, അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ 12 സഹോദരന്മാരാണ്, കാനാൻ ദേശത്തുള്ള ഒരുവന്റെ പുത്രന്മാർ. ഏറ്റവും ഇളയവനിപ്പോൾ ഞങ്ങളുടെ പിതാവിന്റെ കൂടെയാണ്. ഒരാൾ ജീവിച്ചിരിപ്പില്ല. ജോസഫ് അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ് വാസ്തവം. നിങ്ങൾ ചാരന്മാർ തന്നെ. ഫറവോയുടെ ജീവനെ പ്രതി സത്യം, നിങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനെ
ഇവിടെ കൊണ്ടുവന്നിട്ടല്ലാതെ നിങ്ങൾ ഈ നാട് വിട്ടു പോവുകയില്ല. ഇതുവഴി നിങ്ങളുടെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കും. നിങ്ങളിൽ ഒരാളെ പറഞ്ഞയക്കുക, അവൻ ചെന്ന് നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരട്ടെ. അതുവരെ നിങ്ങളെ ഞാൻ തടവിലിടും. അങ്ങനെ നിങ്ങളുടെ വാക്കുകൾ ശരിയാണെന്നും നിങ്ങൾ സത്യസന്ധരാണെന്നും തെളിയിക്കപ്പെടണം. അല്ലെങ്കിൽ ഫറവോയുടെ ജീവനാണേ സത്യം, നിങ്ങൾ ചാരന്മാരാണ്. അവൻ അവരെയെല്ലാം 3 ദിവസം തടവിൽ പാർപ്പിച്ചു. 3ാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു, ഞാൻ പറയുന്നതുപോലെ ചെയ്യുക, എങ്കിൽ നിങ്ങൾ ജീവിക്കും. കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ. സത്യസന്ധരെങ്കിൽ സഹോദരന്മാരായ നിങ്ങളിൽ ഒരുവൻ ഇവിടെ തടവിൽ കിടക്കട്ടെ, മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലെ പട്ടിണി അകറ്റാൻ ധാന്യവും കൊണ്ടുപോകട്ടെ. നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ പറയുന്നത് നേരെന്ന് തെളിയും. നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയില്ല. അവർ അപ്രകാരം ചെയ്തു. അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിന്റെ ഫലമാണ്, തീർച്ച. അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവന്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ റൂബൻ പറഞ്ഞു, കുട്ടിക്കെതിരെ തെറ്റു ചെയ്യരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അത് കേട്ടില്ല. അവന്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ്. തങ്ങൾ പറഞ്ഞത് ജോസഫിന് മനസ്സിലായെന്ന് അവർ അറിഞ്ഞില്ല. കാരണം ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് അവർ ജോസഫുമായി സംസാരിച്ചത്. ജോസഫ് അവരുടെ അടുത്തു നിന്ന് മാറിപ്പോയി കരഞ്ഞു. തിരിച്ചുവന്ന് അവരുമായി സംസാരിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ കാൺകെ ഷിമയോനെ പിടിച്ച് ബന്ധിച്ചു. അവരുടെ ചാക്കുകളിൽ ധാന്യം നിറയ്ക്കാനും ഓരോരുത്തന്റെ ചാക്കിലും അവനവന്റെ പണം തിരികെ വയ്ക്കാനും യാത്രയ്ക്ക് വേണ്ടത് കൊടുക്കാനും അവൻ കൽപ്പിച്ചു. ഭൃത്യർ അങ്ങനെ ചെയ്തു. ധാന്യം കഴുതപ്പുറത്ത് കയറ്റി അവർ യാത്ര തിരിച്ചു. വഴിയമ്പലത്തിൽ വച്ച് കഴുതയ്ക്ക് തീറ്റി കൊടുക്കാൻ അവരിലൊരാൾ ചാക്ക് തുറന്നപ്പോൾ താൻ കൊടുത്ത പണം ചാക്കിന്റെ മുകൾ ഭാഗത്തിരിക്കുന്നത് കണ്ടു. അവൻ സഹോദരന്മാരോട് പറഞ്ഞു, എന്റെ പണം ചാക്കിൽ തിരികെ വച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം സ്തംഭിച്ചുപോയി. പേടിച്ചു വിറച്ച് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, എന്താണ് ദൈവം നമ്മോട് ഈ ചെയ്തിരിക്കുന്നത്? കാനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കൂബിന്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ നടന്നതെല്ലാം അവർ അവനോട് പറഞ്ഞു. നാടിന്റെ അധിപൻ ഞങ്ങളോട് വളരെ പരുഷമായി സംസാരിച്ചു. നാട്ടിൽ ചാരവൃത്തിക്കെത്തിയവരായി അവൻ ഞങ്ങളെ കണക്കാക്കി. ഞങ്ങൾ അവനോട് പറഞ്ഞു, ഞങ്ങൾ സത്യസന്ധരാണ്, ചാരന്മാരല്ല. ഒരേ പിതാവിന്റെ പുത്രന്മാരായ 12 സഹോദരന്മാരാണ് ഞങ്ങൾ. ഒരുവൻ ജീവിച്ചിരിപ്പില്ല. ഇളയവൻ കാനാൻ ദേശത്ത് പിതാവിന്റെ കൂടെയുണ്ട്. അപ്പോൾ നാടിന്റെ അധിപനായ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ സത്യസന്ധരാണോ എന്ന് എനിക്കറിയാൻ വേണ്ടി നിങ്ങളിൽ ഒരാളെ എന്റെ അടുത്ത് നിർത്തുവിൻ. മറ്റുള്ളവർ വീട്ടിലെ ക്ഷാമമകറ്റാൻ ധാന്യവും വാങ്ങിക്കൊണ്ടുപോകുവിൻ. നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ ചാരന്മാരല്ല, സത്യസന്ധരാണെന്ന് എനിക്ക് ബോധ്യമാകും. അപ്പോൾ നിങ്ങളുടെ സഹോദരനെ ഞാൻ വിട്ടുതരാം. നിങ്ങൾക്ക് ഈ നാട്ടിൽ കച്ചവടം നടത്തുകയും ആകാം. അവർ ചാക്കഴിച്ച് ധാന്യം കുടഞ്ഞപ്പോൾ ഓരോരുത്തന്റെയും പണക്കിഴി അവനവന്റെ ചാക്കിലുണ്ടായിരുന്നു. അവരും അവരുടെ പിതാവും ഇത് കണ്ട് ഭയപ്പെട്ടു. യാക്കൂബ് വിലപിച്ചു, എന്റെ മക്കളെ നിങ്ങളെനിക്ക് നഷ്ടപ്പെടുത്തി. ജോസഫ് നഷ്ടപ്പെട്ടു, ഷിമയോനും പോയി. ഇനി നിങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടുപോകും. എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുന്നു. റൂബൻ പിതാവിനോട് പറഞ്ഞു, ഞാൻ അവനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ മക്കളെ രണ്ടുപേരെയും കൊന്നുകൊള്ളുക. അവനെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുക, ഞാൻ അവനെ അങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നുകൊള്ളാം. യാക്കൂബ് മറുപടി പറഞ്ഞു, എന്റെ മകൻ നിങ്ങളുടെ കൂടെ പോരില്ല. അവന്റെ സഹോദരൻ മരിച്ചുപോയി. ഇനി അവൻ മാത്രമേ ഉള്ളൂ. വഴിക്ക് വെച്ച് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ തലനരച്ച എന്നെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് തള്ളിവിടും.